ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ബോട്ടിലാർട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് ഞാനൊരു ബുദ്ധയുടെ ഒരു തീമിലാണ് ബോട്ടിലാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ബീസ്കോട്ട് ഒരു വൈറ്റ് കളറിൽ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബീസ്കോട്ട് ഞാൻ അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ബുദ്ധയുടെ ബാക്ക്ഗ്രൗണ്ട് അടിക്കുന്നത് ഒരു മിക്സഡ് കളർ പോലെയാണ് അടിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് സെക്കൻഡ് ലെയർ അടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിതിൽ ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഈ ഒരു ബേസ് കോട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസ് കോട്ടിൽ വൈറ്റിനും അങ്ങനെ വേറെ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് ബേസ് കോട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ബേസ് കോട്ട് അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബീസ്കോട്ട് അടിച്ചെടുത്തു, കണ്ടോ? ഇപ്പം ഞാൻ ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് ഉണങ്ങാനായിട്ട് ലീവ് ചെയ്യണുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊരു ബുദ്ധനെ വരച്ചെടുത്തു കേട്ടോ. ആ ഒരു ഇമേജാണ് ഞാനിപ്പോൾ സൈഡിൽ കാണിച്ച, ഗൂഗിളിൽ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ വരച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതേപോലെ ഫസ്റ്റ് ഞാൻ A4 സൈസിലാണ് വരച്ചെടുത്തത്. പിന്നെ ഞാനത് കട്ട് ചെയ്തിട്ട് ചെറിയ സ്മോള ഇത് വലിച്ചെറുതാക്കിയെടുത്തു. ഇനി ഞാനൊരു ഓറഞ്ച് കളർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഓറഞ്ച് കളർ ഉണ്ടായിരുന്നില്ല അക്രിലിക് കളറിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മഞ്ഞയും പിന്നെ റെഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ മഞ്ഞ കുറേ വീറ്റിട്ട് റെഡ് കുറച്ച് മാത്രമേ വിത്താവുള്ളൂ കേട്ടോ. എന്നാലേ നമുക്ക് ഒരു ഓറഞ്ച് കളറായിട്ട് കിട്ടുള്ളൂ. മഞ്ഞ കൂടുതൽ വിത്താ, പിന്നെ റെഡ് കുറച്ച് വിത്താ. റെഡ് ഒരു വൺ ഡ്രോപ്പൊക്കെ വിത്തിയാൽ മതി കേട്ടോ. യെല്ലോ ഒരു 2 ഡ്രോപ്സ് 3 ഡ്രോപ്സ് ഒക്കെ വീത്തുമ്പോഴാണ് നമുക്കത് കിട്ടുക. റെഡ് ഒരു 1 ഡ്രോപ്പ്. എന്നിട്ട് ഞാൻ ഈ ബുദ്ധ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ബുദ്ധ നമ്മൾ ഈ വരച്ചത് തന്നെയാണ് കേട്ടോ ഞാൻ അതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. പെയിൻറ്റ് യൂസ് അടിച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ബോട്ടിൽ വരയ്ക്കാൻ അത്ര എനിക്ക് പറ്റില്ല. എനിക്ക് തെറ്റിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വരച്ചെടുക്കുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ കൈയുടെ ഇടയിൽ ഇങ്ങനെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അതും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ. കൈയൊക്കെ മുറിയാനുള്ള ചാൻസ് ഉണ്ട് അത് ചെയ്യുമ്പോൾ. ഇനി ഞാൻ ഇത് ഇപ്പം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ആ ഒരു ബുദ്ധയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊരു ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബുദ്ധയിലും കളർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബുദ്ധ വരച്ചത് സ്കെച്ച് എടുത്തിട്ടാണ് കേട്ടോ. ഞാൻ നോക്കി വരച്ചതല്ല, സ്കെച്ച് എടുത്തതാണ്. ഈ ഫോണിൽ നിന്ന് ഞാൻ ലൈറ്റ് ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ട് സ്കെച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിഞ്ഞൂടാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ നമ്മൾ ചെയ്ത് മിക്സ് ചെയ്ത് വെച്ച കളർ ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മിക്സഡ് കളർ എന്ന് പറയുന്നത് ഈ ഓറഞ്ചും പിന്നെ യെല്ലോയും ആണ് അടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരും. അപ്പോൾ ഈ രാത്രിയൊക്കെ വെക്കുമ്പോൾ നല്ല രസമുണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഞാനിനി യെല്ലോ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ യെല്ലോ അടിച്ചെടുക്കുമ്പോൾ ഞാൻ ആ ഒരു ഓറഞ്ചിൻ്റെ പുറത്തോടെ ഇങ്ങനെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളത് കൊടുക്കുമ്പോൾ ഈ യെല്ലോ എല്ലായിടത്തും അടിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അതിൻ്റെ പുറത്ത് അടിച്ചെടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു കളറായിരിക്കും ഫുള്ളും നമ്മൾ യെല്ലോ അടിക്കാൻ വരാം. കണ്ടോ, ഇതേപോലെ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കുമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കണ്ടോ, ഇതേപോലെ ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ബുദ്ധേനെ അതിലോട്ട് ഒട്ടിച്ച് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനത് ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചത്. ആ ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുത്തു. പിന്നെ ഞാൻ പെയിൻറ്റ് ആ ഒരു ബോട്ടിൽ അടിച്ച പെയിൻറ്റ് നന്നായിട്ടൊന്നും ഉണങ്ങി കന്നിട്ടുണ്ടായിരുന്നില്ല, കുറച്ചുണങ്ങാണ്ടായിരുന്നു. കണ്ടോ, ഈ കയ്യിൽ ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. രണ്ടും ഒരുമിച്ച് ഉണങ്ങും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്ത് തീക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ബുദ്ധ ഒട്ടിച്ചതിനപ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ കണ്ടോ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് ഉണങ്ങിച്ച് വന്നു. അപ്പോൾ ഇനി ഞാൻ അവിടെ ഒരു ബുദ്ധയുടെ താഴോട്ടും കൂടി ഒരു ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. അതെന്ന് പറയുന്ന ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന രീതിക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴെയും കൂടി ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ കൈവച്ചായിരുന്നു ചെയ്തത്, പിന്നെ ഞാൻ സ്പോഞ്ച് ഇട്ട് ചെയ്തു. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതെന്ന് പറയുന്ന കുങ്കുമത്തിൻ്റെ ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അടപ്പൊക്കെ എടുക്കാം, പക്ഷെ കുറച്ച് വലുതെന്നേ വേണുള്ളൂ. കണ്ടാ എന്നിട്ട് ഞാനിങ്ങനെ വരച്ചെടുത്തു. ഫസ്റ്റ് ഞാൻ ഇത് വെച്ചിട്ടായിരുന്നു കേട്ടോ വരച്ചത്, പെൻസിൽ യൂസ് ചെയ്ത് വരച്ചിട്ടായിരുന്നു ഞാൻ അതിൻ്റെ പുറത്തൂടെ ഇത് വരച്ചെടുത്തത്. ഇനി ഞാൻ മരങ്ങൾ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആ ഒരു ചുറ്റിലും ഇങ്ങനെയാണ് ഞാൻ വരച്ചെടുക്കുന്നത്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെറുതായിട്ട് സ്പീഡ് ഇട്ട് കൊടുത്തു, പിന്നെ ഞാൻ ഫുൾ സ്പീഡായിട്ട് ഇട്ട് കൊടുത്തു, കാരണം ഭയങ്കര ലെങ്തായി പോവും. കണ്ടോ ഇതേപോലെയാണ് നമ്മൾ വരച്ചെടുക്കാൻ്റത്. അപ്പോൾ ഈ ഒരു മരം നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചാൽ മതി, പിന്നെ കാണാൻ ഇതും കൂടി വരച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ വരച്ചെടുത്തത്. കണ്ടോ ഇതേപോലെ നമ്മൾ ചുറ്റിലും വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതോടെ കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഞാനിങ്ങനെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചെടുക്കുക, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും പിന്നെ ട്രൈ പിക്സും ഒക്കെ എൻ്റെ ഈ ഇമെയിലോട്ട് അയച്ചു തരിക. ഇമെയിലിൻ്റെ ഐ ഡി ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത്, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതും കൂടി താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ അടുത്ത വീഡിയോ എന്ത് വേണം എന്നുള്ളതും കൂടി ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. സുബായ്.